നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 AM ചാലഞ്ചിൻ്റെ 21-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഭൂമിശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാനുള്ള കാരണം, നാളെ മുതൽ നമ്മുടെ 5 AM ചാലഞ്ചിൽ ഭൂമിശാസ്ത്രം, അതുപോലെ സുപ്രധാന നിയമങ്ങൾ, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ സിലബസിലെ ടോപ്പിക്സ് എടുത്തു തുടങ്ങും. എല്ലാം കോഡ് രൂപത്തിൽ തന്നെയായിരിക്കും. ചെറിയ ചെറിയ ക്ലാസ്സസ് ആയിട്ട് സിലബസ് ടോപ്പിക്സ് നമുക്ക് 5 AM ചാലഞ്ചിലൂടെയും കവർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഷുവർ ഷോട്ടൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ കുറേ പേര് പറഞ്ഞു 5 AM ചാലഞ്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസ് ടോപ്പിക്സ് കോഡ് രൂപത്തിൽ എടുത്തു തന്നാൽ ഉപകാരപ്പെടുമെന്ന്. അപ്പോൾ നിങ്ങൾ കുറേ പേര് സജസ്റ്റ് ചെയ്തതും അതുപോലെ കമൻറ്റ് ചെയ്തതുമായിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട അന്തരീക്ഷ പാളികൾ, അതുപോലെ സമുദ്രങ്ങൾ, സമുദ്ര ചലനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് കോഡ് രൂപത്തിൽ നാളെ മുതൽ 5 AM ചാലഞ്ചിലുണ്ടായിരിക്കും. അപ്പം അതിന് മുൻപായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ മൾട്ടിപ്പിൾ ചോയ്സ് സെഷൻസും അതുപോലെ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കേട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, മോൺട്രിയൽ പ്രോട്ടോകോൾ ഏതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഓപ്ഷൻസ് നോക്കൂ, ഏതാണ് ആൻസർ? ഓസോൺ ശോഷണം. ഓസോൺ ശോഷണം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. രണ്ടാമത്തേത്, ഭൂമിയിൽ തുല്യമായ പകലും രാത്രിയും അനുഭവപ്പെടുന്ന ദിനം. ഭൂമിയിൽ തുല്യമായ പകലും രാത്രി, അതായത് പകലിനും രാത്രിക്കും ഒരേ ദൈർഘ്യമുള്ള ദിനം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, മാർച്ച് 21. മാർച്ച് 21, അപ്പോൾ ചൂട് കാലമാണ്. രാത്രിയും പകലും ഒക്കെ ഒരേപോലെ ചൂടാന്ന് പറയില്ലേ, അപ്പോൾ അത് ഓർത്താൽ മതി കേട്ടോ. ഒരേപോലെ തുല്യമായ പകലും രാത്രിയും അനുഭവപ്പെടുന്നത് മാർച്ച് 21. ഓപ്ഷൻ സി. അടുത്തത്, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത്? അപ്പം അന്തരീക്ഷത്തിൻ്റെ പാളികൾ നമ്മൾ അടുത്ത ക്ലാസ്സിലെടുക്കും. അപ്പോൾ ഏത് അന്തരീക്ഷ പാളിയിലാണ് മഴ, മഞ്ഞ്, കാറ്റൊക്കെ ഉണ്ടാകുന്നത്? ഏറ്റവും താഴെ നമുക്കാണല്ലേ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി, ട്രോപ്പോസ്ഫിയർ, ഏറ്റവും താഴെയുള്ള പാളിയിലാണ് ഇത്തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രോപ്പോസ്ഫിയർ. അടുത്തത്, റിഗർ എന്നറിയപ്പെടുന്ന മണ്ണ്, റിഗർ എന്നറിയപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ്. റിഗർ എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണ്. ഓപ്ഷൻ ബി, കറുത്ത മണ്ണ്. അടുത്തത്, ഒരു ധരാതലീയ ഭൂപടത്തിൽ പാർപ്പിടങ്ങൾ സൂചിപ്പിക്കുന്ന നിറം, പാർപ്പിടങ്ങൾ സൂചിപ്പിക്കുന്ന നിറം ചുവപ്പാണ്. ഓപ്ഷൻ ഡി, ചുവപ്പ് നിറത്തിലാണ് ധരാതലീയ ഭൂപടത്തിൽ പാർപ്പിടങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇനിയുള്ള ക്ലാസ്സിൽ പഠിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമുദ്രം, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമുദ്രം, രണ്ടാമത്തെ സ്ഥാനം അറ്റ്ലാന്റിക് സമുദ്രത്തിനാണ്. ഓപ്ഷൻ സി. ഒന്നാം സ്ഥാനമാണ് ചോദിച്ചിരുന്നെങ്കിൽ പസഫിക് സമുദ്രമാണ്. അപ്പോൾ ഓപ്ഷൻ സി. അടുത്തത്, ഗ്ലോബിൽ ആകെ എത്ര അക്ഷാംശ രേഖകളുണ്ട്? ഒരു ഗ്ലോബിൽ എത്ര അക്ഷാംശ രേഖകളുണ്ടാവും? ആൻസർ ഓപ്ഷൻ ബി, 181. 180 പ്ലസ് ഭൂമധ്യരേഖയും കൂടെ കൂട്ടുമ്പോൾ 181 അക്ഷാംശ രേഖകളാണ് ഗ്ലോബിലുള്ളത്. സാവന്ന പുൽമേടുകൾ കാണപ്പെടുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? സാവന്ന പുൽമേടുകൾ കാണപ്പെടുന്നത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ പൊതുവെ ഒരു പട്ടിണിയുള്ള സാധുക്കളായിട്ടുള്ള ആൾക്കാരുള്ളതാണ് അല്ലേ. അപ്പോൾ സാധുക്കൾ എന്നവർക്ക് സാവന്ന പുൽമേടുകൾ. ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്ക. ഓപ്ഷൻ സി. അടുത്തത്, മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ, മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി, നിംബസ് മേഘങ്ങളാണ്. നിംബസ്, നല്ല ബസ് ശബ്ദത്തിലല്ലേ ഇടിമിന്നലും മഴയൊക്കെ ഉണ്ടാവുക. അപ്പം നിംബസ്, ബസ് ശബ്ദം എന്നാലോചിക്കുക. അപ്പോൾ നിംബസ് മേഘങ്ങളാണ് മഴമേഘങ്ങളെന്ന് അറിയപ്പെടുന്നത്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്, ഒരുപാട് തവണ PSC ചോദിച്ചതാണ്, നെൽകൃഷിക്ക് ഏത് മണ്ണാണ് ഏറ്റവും അനുയോജ്യം? എക്കൽ മണ്ണ്. ഓപ്ഷൻ ഡി, എക്കൽ മണ്ണാണ്. ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം, ഇന്ത്യയിലെ സമയം നമുക്കറിയാം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുൻപിലാണ്. അപ്പോൾ 2 മണിയാണ് ഗ്രീനിച്ച് സമയമെങ്കിൽ ഇന്ത്യയിൽ എത്രയാണ്? 5 മണിക്കൂർ മുന്നിലായിരിക്കും, 7.5 മണിയായിരിക്കും, വൈകുന്നേരം 7.5 മണിയായിരിക്കും. ഓപ്ഷൻ സി, 7:30 PM. അടുത്തത്, മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ്, മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ്. ഓപ്ഷൻ ബി, ചിനൂക്ക്. ചിനൂക്ക് ആ പേരിൽ തന്നെ ഇല്ലേ, ഒരു മഞ്ഞ് തിന്നുന്ന അവൻ എന്നർത്ഥം വരുന്ന കാറ്റാണ് ചിനൂക്ക്. ഓപ്ഷൻ ബി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴമേറിയ ഭാഗം, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴമേറിയ ഭാഗം ഓപ്ഷൻ സി, വാർട്ടൻ ഗർത്തമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേതാണ്? വാർട്ടൻ ഗർത്തം. ഓപ്ഷൻ സി, വാർട്ടൻ ഗർത്തം.
അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത്. അടുക്കിയടുക്കിയുള്ള ശിലകൾ ഏതാണ്? അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശിലകളാണ്. ഓപ്ഷൻ സി, അവസാദ ശിലകൾ, സെഡിമെന്ററി റോക്സ്. അടുത്തത്, ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന ആമസോൺ കാടുകൾ ഏത് വൻകരയിലാണ് കാണപ്പെടുന്നത്? ആമസോൺ കാടുകൾ തെക്കേ അമേരിക്കയിലാണ്. മാറിപ്പോരുത്, ആഫ്രിക്ക എന്നൊന്നും പറയരുത്, തെക്കേ അമേരിക്ക. ഓപ്ഷൻ ഡി, ആമസോൺ കാടുകൾ തെക്കേ അമേരിക്കയിൽ. അടുത്തത്, ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്ന വൻകര, ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്ന വൻകര, ഓപ്ഷൻ ഡി, അന്റാർട്ടിക്ക. അത് ഗ്ലോബ് ആലോചിച്ചാൽ മനസ്സിലാവും, ധ്രുവ പ്രദേശത്തോട് ചേരുമ്പോൾ രേഖാംശ രേഖകളുടെ എണ്ണം കൂടും. അപ്പം ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ പാസ് ചെയ്യുന്നത് അന്റാർട്ടിക്ക. യൂറോപ്പിൻ്റെ വ്യാവസായിക തലസ്ഥാനം, യൂറോപ്പിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ, സൂറിച്ച്. റിച്ച് ആയിട്ടുള്ള രാജ്യമല്ലേ യൂറോപ്പ്, അപ്പം വ്യാവസായികം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് റിച്ച് ആയിരിക്കില്ലേ. അപ്പം റിച്ച്, സൂറിച്ചാണ് യൂറോപ്പിൻ്റെ വ്യാവസായിക തലസ്ഥാനം, ഓപ്ഷൻ എ ആണ്. അടുത്തത്, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം ചൈനയാണ്. ചൈന ഭയങ്കര അലമ്പല്ലേ, എല്ലാവരുമായിട്ടും പ്രശ്നമാണ് അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ഏതാണ്, ഏത് ഏഷ്യൻ രാജ്യമാണ്? ചൈന, ഓപ്ഷൻ സി. പൂർവവാദം എന്നറിയപ്പെടുന്നത്, പൂർവവാദം എന്നറിയപ്പെടുന്നത് ധ്രുവീയവാദമാണ്, ധ്രുവീയവാദമാണ് പൂർവവാദം, ഓപ്ഷൻ സി, ധ്രുവീയവാദം. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും, അതായത് നമ്മുടെ ഇക്വേറ്ററും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഒരേ ഒരു രാജ്യം, അത് ഞാൻ വരച്ച് തന്നെ പഠിപ്പിച്ചു തരാം. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ. ഏതാണത്? ബ്രസീലാണ്, തെക്കേ അമേരിക്കയിലെ ബ്രസീലാണ് ആ രാജ്യം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ജോഗ്രഫി ഫാക്ട്സ് ഒക്കെ നമ്മൾ ഇനിയുള്ള ദിവസം പഠിക്കും. ചോദ്യങ്ങൾ കണ്ടാരും ഞെട്ടണ്ട, ഇനിയുള്ള ദിവസം ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ 5 AM ചാലഞ്ചിൽ ഇതാണ്. പിന്നെ എല്ലാവരും എണീറ്റ് ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. ഇന്ന് നമ്മൾ മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ മലയാള സിനിമ എന്ന് പറയുന്ന ടോപ്പിക്, ഇപ്പോൾ അത് ആരും കാണുന്നില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അത് മൊത്തമായി കണ്ടു തീർത്താലേ ആ ഒരു ഭാഗം പഠിച്ചു എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട 4 വീഡിയോയും കൂടെ വരുന്നുണ്ട്. അതോടുകൂടി മലയാള സിനിമ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.